പ്രിയം ആയിരുന്നു മകം. ബുധനാഴ്ച മാറാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സാർ, വീട്ടിൽ വെക്കാവുന്ന എന്തെങ്കിലും പോസിറ്റീവ് എനർജി സാർ, എപ്പോഴും ഇപ്പൊ മനപ്രയാസം, എന്തെങ്കിലും വിചാരിച്ചിട്ട് എപ്പോഴും മനപ്രയാസം. എന്തെങ്കിലും അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ അഞ്ചിൽ ശനി എന്ന് പറയും. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞുള്ളൂ, പൂയങ്കാർക്ക് അഞ്ചിൽ ശനിയാണെന്ന് വെച്ചാൽ, അത് അഞ്ചിൽ ശനി വെച്ചാൽ കണ്ടകശനി പോലെ ഒരു മോശമായ കാലഘട്ടമാണ്. അത് സെപ്റ്റംബർ 2017 വരെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും താമസങ്ങളും മനപ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതിനുശേഷം അത് മാറുകയും ചെയ്യും. കാരണം ഇതിനകത്ത് ശുക്രനൊക്കെ ഏറ്റവും ഉച്ചക്ഷേത്രത്തിൽ നിൽപ്പുണ്ട്. അപ്പൊ അതൊരു നല്ല കാര്യമാണ്. എനിക്ക് ഭാഗ്യ നമ്പറും നിറവും ഇനി 6 ഭാഗ്യ നമ്പർ. വെള്ള നിറം ഏറ്റവും അനുകൂലമാണ്. പൊതുവേ ഇപ്പൊ ഇനി ഒരു വർഷം കൂടെ സമയം മോശമാണല്ലേ. സെപ്റ്റംബർ 2017 വരെ മോശമാണ്. വീട്ടിൽ വെക്കുന്ന വേറെ എന്തെങ്കിലും എനർജി, പോസിറ്റീവ് എനർജി വരണ എന്തെങ്കിലും? ഒന്നാമത് ലാഫിംഗ് ബുദ്ധ വയ്ക്കുന്ന ഏറ്റവും നല്ലതാണ്. അതുപോലെ ക്രിസ്റ്റലുകൾ വയ്ക്കുന്ന ഏറ്റവും നല്ലതാണ്. ഏറ്റവും കൂടുതൽ ഈ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാനും അവിടെ തന്നെ വികിരണം ചെയ്യാനും ഒക്കെ കഴിവുള്ളതാണ് ക്രിസ്റ്റലുകൾ. അപ്പം ക്രിസ്റ്റല് ഓരോ ദിക്കുകളിൽ, അത് അഷ്ടദിക്കുകളിൽ വയ്ക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പിന്നെ ലാഫിംഗ് ബുദ്ധ വയ്ക്കുന്ന നല്ലതാണ്. അതുപോലെ വിൻ ചൈംസ് വയ്ക്കുന്ന ഏറ്റവും നല്ലതാണ്. പേഴ്സിനകത്ത് 3 coin chimes എന്ന് പറയുന്ന വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ ഈ 3 കാലുള്ള തവള എന്ന് പറയും, അത് വീട്ടിനകത്തേക്ക് താഴെ ഡോറിൻ്റെ അടുത്തായിട്ട് 3 കാലുള്ള തവളയുടെ ഒരു ഒരു ഇത് ഒരു കിട്ടും, ഒരു പ്രതിമ കിട്ടും, ഒരു ഐഡിയ കിട്ടും. അത് ഫെങ് ഷുയ് അനുസരിച്ച് ഏറ്റവും നല്ല ധനം, ഭാഗ്യം, ഐശ്വര്യം കൊണ്ട് വീട്ടിലേക്ക് വരുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. മെയിൻ ഡോറിൻ്റെ അവിടെയാണ്. അകത്തോട്ട് തിരിച്ചു വയ്ക്കണം. വായിക്കകത്തൊരു കോയിൻ കാണും, അത് സ്വർണ്ണ കോയിൻ കൊണ്ട് വീട്ടിലകത്തോട്ട് വരുന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം ഫെങ് ഷുയ് അനുസരിച്ച്. അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് നല്ലതാണ്. ഇതൊരു ജനറലായിട്ട് ഞാൻ പറയുന്നേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ വയ്ക്കാനുണ്ട്, പക്ഷേ അതിനൊക്കെ ഓരോ ദിക്കുണ്ട്. അതൊക്കെ ഗ്രഹ അവിടെ വന്ന് കണ്ടാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. വെളിയിൽ നിന്ന് ഒരു തവള വീട്ടിലോട്ട് വന്ന് കഴിഞ്ഞിട്ട് അകത്തോട്ട് നോക്കി ഇരിക്കുന്ന ബാക്കി നമുക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ആ ഫ്ലാറ്റ് ഒക്കെ ഒന്ന് കണ്ടതിന് ശേഷമേ അതനുസരിച്ച് നമുക്ക് ഓരോ ഫ്ലാറ്റും ഓരോ രീതിയിലായിരിക്കും. അഷ്ടദിക്കുകളിലും ഓരോ കാര്യങ്ങളാണ്. വെൽത്ത് കോർണർ, ഹെൽത്ത് കോർണർ, എഡ്യൂക്കേഷൻ കോർണർ, പ്രോസ്പെക്ടി കോർണർ, ഇങ്ങനെ ഓരോ കോർണറുകളുണ്ട്. അപ്പൊ ഈ കോർണറൊക്കെ നോക്കിയിട്ട് വേണം അവിടെ വേണം വെക്കാൻ. ഇപ്പൊ ജലവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ഫൗണ്ടൻ ഉണ്ടെങ്കിൽ അത് എവിടെ വെക്കണം എന്ന് നോക്കണം. അത് അഗ്നിക്കോണി കൊണ്ട് തീ വെള്ളം വെക്കാൻ പാടില്ല. വൈദ്യുതികൾ കൂടുതലുള്ള ഈ പ്ലഗുകൾ, പോയിന്റുകൾ, അതൊക്കെ കൊണ്ട് വെള്ളത്തിന്റെ സ്ഥാനം പാടില്ല. തെക്ക് ഭാഗത്ത് വേണം വെക്കാൻ. ഇങ്ങനെയൊക്കെ ഉണ്ട്. അഗ്നിക്കോണ, വായുക്കോണ്, നിര്യതി കോണ്, ഈശാന കോണ്, ഇങ്ങനെയൊക്കെയുള്ള കോണുകളൊക്കെ ഉണ്ട്. ആ കോണിനൊക്കെ ഓരോ, കാരണം ഇത് ഈ ഫെങ് ഷുയി ജനറേറ്റ് ചെയ്ത് അതെങ്കിൽ ഉണ്ടായത് വാസ്തുവിൽ നിന്നാണ്. അപ്പോൾ വാസ്തു അതിനെ വളർത്ത് വളരെയധികം അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അഷ്ടദിക്കുകൾ രണ്ടിലും ഉണ്ട്. കാരണം നമ്മുടെ ഇതിൽ നിന്നാണ് അവരത് പഠിച്ചുകൊണ്ട് പോയിട്ട് അവിടുത്തെ കാലം, ദേശം, ആചാരം, സംസ്കാരം ഒക്കെ അനുസരിച്ച് അതിനകത്ത് മാറ്റം വരുത്തിയതാണ് ഫെങ് ഷുയി എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി സാമ്യം കൂടുതലാണ്, ഡിഫറൻസ് കുറവാണ്. ഓക്കെ സാർ, നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. കൊഹിനു ജംസ് നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് രാജൻ. രാജൻ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ വിളിക്കുന്ന അബുദാബിന്ന്. അബുദാബിന്ന്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ. എന്റെ ചെറുമകന് വേണ്ടി, മകന്റെ മകന് വേണ്ടിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 3/11/2014. 3/11/2014. കഴിഞ്ഞ വർഷം, 2 വർഷമായല്ലോ. കുഞ്ഞ് 5 വയസ്സ് വരെ കുഞ്ഞുങ്ങളുടെ നോക്കാൻ പാടില്ലെന്നാണ് ശാസ്ത്രപ്രകാരം. ഓ അത് ശരി. നക്ഷത്രം വേണമെങ്കിൽ പറഞ്ഞുതരാം. നക്ഷത്രം പറഞ്ഞാൽ മതി. നക്ഷത്രം അറിയാമോ? നക്ഷത്രം ഇല്ല, അറിഞ്ഞുകൂടാ. ഓക്കെ, സമയം കൂടി പറയൂ. ജനന സമയം? 11/11 രാവിലെ. 11/11 രാവിലെ. എവിടെയാണ് ജനിച്ചത്? ജനിച്ചത് തിരുവല്ല. തിരുവല്ല, കേരളം. ഓക്കെ ഓക്കെ. ഞാൻ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഒരിക്കൽ കൂടി പറയാം. 3/11/2014. ഓക്കെ, 3/11/2014. സമയം 11. ഓക്കെ, 11:11 AM. പുരുളായ നക്ഷത്രമാണ് കേട്ടോ.
കുഞ്ഞുങ്ങളുടെ അത്രേ നമ്മൾ നോക്കി വെക്കാവൂ, കാരണം അഞ്ചു വയസ്സാതെ അതിനെ പറ്റി ഒന്നും പറയാൻ പാടില്ലെന്നാണ്. അഞ്ചു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുടെ പറഞ്ഞു കൊടുക്കത്തില്ല, നോക്കരുതെന്നാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഏതായാലും നക്ഷത്രം ഏതായാലും അറിയത്തില്ലായിരുന്നു, പൊരുട്ടാതി നക്ഷത്രമാണ്. അപ്പൊ ഏതായാലും മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു കോളറിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. കുഹനു ജോസ്റ്റലിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. എന്റെ പേര് രമ്യ എന്നാണ്. രമ്യ, രമ്യ എവിടെ നിന്ന് വിളിക്കുന്നു? ഉച്ചക്ക് 12 മണിയാ മറ്റുച്ച സമയത്താണോ പറഞ്ഞിട്ടുള്ളത്? ഉച്ചക്ക് 12 മണിക്ക്. എവിടെയാണ് ജനിച്ചത്? ഏത് സ്ഥലത്താണ്? ഇത് കൊല്ലം. അനിയം നക്ഷത്രമാണോ? എന്താണ് അറിയേണ്ടത്? ജോലിയെ പറ്റിയും ഡൊമസ്റ്റിക് ലൈഫ്. ഓക്കെ, ജോലി ഇപ്പൊ ഉണ്ടല്ലോ അല്ലേ? അതെ അതെ, ജോലിക്ക് പോകുന്നു. ജോലി മാറ്റം ആഗ്രഹിക്കുകയാണോ? എന്താണ്, എങ്ങനെ പറ്റി അറിയാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഒരു കാര്യം ചെയ്തോളൂ രമ്യ, ഫോൺ കട്ട് ചെയ്ത് ടിവിയിൽ ശ്രദ്ധിച്ചോളൂ കേട്ടോ. പിന്നെ വേറെ കൊച്ചുങ്ങളെ ഇതിനെ പറ്റി അറിയാം. ഞങ്ങക്ക് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു കുഞ്ഞു മരിച്ചുപോയി. അപ്പം എങ്ങനെയാണ്, ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്, അപ്പൊ അതൊക്കെ ഒന്ന് അറിയണം. പിന്നെ ഒരു സ്റ്റോൺ, ജെം സ്റ്റോൺ വാങ്ങിച്ചിടണമെന്നുണ്ട്. അപ്പൊ ഏത് കളറാണ്, എത്ര നാളിടേണ്ടി വരും? ആൾക്കാര് പറഞ്ഞിട്ടുള്ളത്, അപ്പൊ അതെങ്ങനെയാണ് അതും കൂടെ ഒന്ന് പറയണം. ഓക്കെ ഓക്കെ, പറയാം, ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഓക്കെ സാർ, താങ്ക് യു. അപ്പം ഹസ്ബൻഡിനെ കുറിച്ചാണ്, കരിയർ ഗ്രോത്തിനെ കുറിച്ച് അറിയണം. ഹസ്ബൻഡിന്റെ സമയം ഇപ്പൊ വളരെ മോശമാണ്. 7 ശനി എന്ന് പറയും. എല്ലാ അനിഴം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ 7 ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ശനിയുടെ സ്ഥാനമൊന്നും അത്ര നല്ലതല്ല. അതുകൊണ്ട് അനവധി കാര്യങ്ങളിൽ തടസ്സങ്ങളും താമസങ്ങളും സ്ട്രെസ്സും സ്ട്രെയിനും സാമ്പത്തികമായ അധിക ചെലവും അപ്രതീക്ഷിതവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. 7 ശനിയുടെ മൂർധന്യം എന്ന് പറയുക, അതായത് ജന്മശനി എന്നാണ് അതിന് പറയുക. സെപ്റ്റംബർ 2017 കഴിഞ്ഞാലേ അതിന് ഒരു ചെറിയ റിലീഫ് എങ്കിലും കിട്ടുള്ളൂ. ഒരു ഇപ്പം 100% മോശമാണെങ്കിൽ സെപ്റ്റംബർ 2017 കഴിഞ്ഞാൽ അതൊരു 90% അല്ലെങ്കിൽ 85% കുറയും, അത്രയേ ഉള്ളൂ. അതേസമയം ഈ ഇതിനകത്ത് ഈ ശുക്രദശ നടക്കുകയാണ്. ശുക്രൻ്റെ സ്ഥാനവും അത്ര അനുകൂലമല്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും ഒരു ശുക്രദശയിൽ ശനിയുടെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ ജനിച്ച സമയത്തെ വെച്ച് ശനിയുടെ അപഹാരം ഇപ്പോഴത്തെ ഗ്രഹങ്ങളിൽ വെച്ച് 7 ശനിയാണ് നടക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലും ശനിയുള്ള കാലഘട്ടത്തിൽ പൊതുവേ ഉയർച്ച ഉണ്ടാകുന്ന കാലഘട്ടമല്ല. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളുമാണ്. ഈ ശനിയുടെ അപഹാരം കഴിയുന്നത് 2018 മറ്റേത് 2017 കഴിയും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 15/4/2018 ശേഷം പൊതുവേ അനുകൂലമായ സമയമാണ്. ബ്ലൂ സഫയർ ഇതിനകത്ത് അനുകൂലമായ രത്നം തന്നെയാണ്, പക്ഷേ അതല്ല ധരിക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഭാഗ്യക്കുറവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഭാഗ്യത്തിൻ്റെ അധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് സൂര്യൻ്റെ കൂടെയാണ്, അത് കൂടാതെ നീചഗ്രഹങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബുധന് ബലമില്ല. അതുകൊണ്ട് ഭാഗ്യക്കുറവിൻ്റെ കാരണം കൊണ്ട് പല കാര്യങ്ങളും നടക്കാതെ പോകും. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഭാഗ്യത്തിൻ്റെ അധികൻ ബുധനെ ബലപ്പെടുത്താൻ വേണ്ടി ഒരു മരതകം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഒരു 3-4 കാരറ്റ് മരതകം വലത്തെ കയ്യിലെ, മരതകം എന്ന് വെച്ചാൽ എമറാൾഡ്, വലത്തെ കയ്യിലെ ചെറിയ വിരലിൽ ബുധനാഴ്ച ദിവസം രാവിലെ സൂര്യോദയത്തിന് ശേഷം 1 മണിക്കൂറിനകം ധരിക്കുക. തലേദിവസം മോതിരം പാലിനകത്തിട്ട് ശുദ്ധീകരിക്കുക. ഇങ്ങനെ വിധിപ്രകാരം രത്നങ്ങൾ ധരിക്കണമെന്നാണ്. ഈ ബ്ലൂ സഫയർ കയ്യെ കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അഡീഷണലായിട്ട് ധരിക്കാവുന്നതാണ് ഈ ഭാഗ്യരത്നം. അപ്പം അത് ആജീവനാന്തം ധരിക്കാവുന്ന ഇത് രണ്ട് രത്നങ്ങളും. പിന്നെന്താ ചോദിച്ചത്? പിന്നെ കുട്ടിയുടെ കാര്യമാണ് ചോദിച്ചത്. ഒരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുട്ടി ഇതിനകത്ത് ഈ വ്യാഴമാണ് സന്താനക്കാരൻ എന്ന് പറഞ്ഞാൽ, വ്യാഴം ശത്രുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. വ്യാഴം നിൽക്കുന്നത് ശുക്രൻ്റെ വീട്ടിലാണ്. ശുക്രനും വ്യാഴവും ശത്രുഗ്രഹങ്ങളാണ്. അപ്പം വ്യാഴം ശുക്രക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ടും ശുക്രൻ 12 എന്ന് വെച്ചാൽ വ്യയസ്ഥാനം, നമ്മളിൽ നിന്ന് പോകുന്ന സ്ഥാനമാണ്. അവിടെ നിൽക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഏതായാലും രമ്യക്ക് മറുപടി ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബ്ലൂസ് അഫെയർ ധരിക്കാൻ